നിദുവത്തുൽ മുജാഹിദീൻ വളരെ സാർവത്രികമായിക്കൊണ്ട് തന്നെ ഇതൊരു ബഹുദിന ഒരു പ്രസ്ഥാനമായിക്കൊണ്ട് ഒരു സാധാരണക്കാരന്റെ പ്രസ്ഥാനമായിക്കൊണ്ട് തന്നെ ഒരു ബഹുദിന പ്രസ്ഥാനമായിക്കൊണ്ട് മുന്നോട്ട് വന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ നിദുവത്തുൽ മുജാഹിദീൻ എന്തോ ഒരു ജീർണത, കാരണം അത് നേതൃത്വം ഒരുപിടി ആളുകളുടെ മാത്രമായ കയ്യിലായി മാത്രമായി കുടുങ്ങുന്നു. അത് വിക്രം വിശാലമാക്കുന്നില്ല. അത് മാത്രമല്ല, നിദുവത്തുൽ മുജാഹിദീൻ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രവർത്തന രംഗത്ത് അവർ പറയുന്നു മുജാഹിദീങ്ങളുടെ കാലിൽ നിന്ന് ചുവട്ടിൽ നിന്ന് മണൽ ചോർന്നു പോകുന്നു എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുവാൻ നിദുവത്തുൽ മുജാഹിദീന് മാത്രം കഴിയാതെ അവസരം വരികയും ജമാഅത്ത് ഇസ്ലാമിയുടെ സൗഹാർദ്ദത്തോടുകൂടി ജമാഅത്തുമായി ഒത്തൊരുമിച്ച് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുവാനുള്ള സ്റ്റേജ് പങ്കിടുകയും ചെയ്യുന്നവരെ എത്തി. ഒരു ഭാഗത്ത് സ്റ്റേജ് പങ്കിടുമ്പോൾ മുജാഹിദികൾക്ക് ഒന്നും സാധ്യമല്ല, അവിടെ മുജാഹിദികൾ ഇപ്പോൾ എത്തി സ്റ്റേജ് പങ്കിടുകയാണ്. മുജാഹിദികളും ജമാഅത്ത് ഇസ്ലാമിക്കാരും നിദുവത്തുൽ മുജാഹിദീന്റെ പ്രതികളും ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രതികളും സ്റ്റേജ് പങ്കിട്ടുകൊണ്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് തിരിഞ്ഞവർ ചോദിക്കുന്നു, മുജാഹിദികളുടെ കാലിന്റെ അടിയിൽ നിന്നെല്ലാം തോർന്നു പോകുന്നു, അവരൊന്നുമില്ല, ഒന്നുമല്ലാതെയാകുന്നു എന്നപ്പുറത്ത് പരിഹസിക്കുന്നു. ഇത് സഹിക്കവയ്യാതായപ്പോൾ എന്തേ ഇതിന് മാർഗം? പക്ഷേ ഈ തീർണത മാറണമെങ്കിൽ യുവജനം മുന്നോട്ട് വന്നാലേ ശരിയാകൂ, യുവാക്കൾക്ക് മുന്നോട്ട് വന്നാലേ അത് ശരിയാകൂ. അന്ന് പലരും ചിന്തിച്ച നേതാക്കന്മാർ അങ്ങനെ ഉണ്ടായി. പക്ഷേ ഇത് കയ്യിലൊതുക്കിയ നേതാക്കന്മാർക്ക് അതിനോട് എതിർപ്പുണ്ടായിരുന്നു. യുവാക്കൾ ഇങ്ങോട്ട് വന്നാൽ തങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമോ എന്ന് ഭയം. അതുകൊണ്ട് തന്നെ അവർക്കത് ഇഷ്ടമില്ലെങ്കിലും നിഷ്കളങ്കരായ നേതാക്കന്മാർ നേതൃത്വം കൊടുത്തു. 66 ഇത്തിഹാദ് ശുബാനിൽ മുജാഹിദീൻ രൂപീകരിക്കപ്പെട്ടു. പാലക്കാട് വെച്ചും കൊച്ചിയിൽ വെച്ച് നോക്കിയപ്പോൾ ഒരുപാട് ഈ തലമുറയുടെ വിടവിന്റേതായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അത് അതിജീവിച്ച് തുടങ്ങി ഇത്തിഹാദ് ശുബാനിൽ മുജാഹിദീൻ രൂപീകരിക്കപ്പെട്ടു. ഈ പ്രസ്ഥാനം കൂടുതലും ബഹുജന പ്രസ്ഥാനമായി വരികയാണ്. യുവാക്കളുടെ ആവേശകരമായ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമികളുടെ ആ സ്റ്റേജ് പങ്കിടൽ അവസാനിപ്പിച്ചു. നമുക്ക് സ്വന്തമായി തന്നെ പരിചയപ്പെടുത്താൻ കഴിയും ഇസ്ലാമിനെ. അത് നമുക്ക് സാധിക്കുമെന്ന് ഈ യുവജന നിര തെളിയിക്കുക തന്നെ ചെയ്തു. അതോടുകൂടി തന്നെ ഈ നിദുവത്തുൽ മുജാഹിദീൻ വന്ന ജീർണതയും തുടച്ചുമാക്കപ്പെട്ടു. മർഹൂം കെ പി മൗലവി അതിന് സെക്രട്ടറിയായി അനുവദിക്കപ്പെട്ടു. അത് ശക്തമായ കരുത്തുറ്റ നേതൃത്വമായിരുന്നു നമുക്ക്. പക്ഷേ ആ നേതൃത്വ രംഗത്ത് വന്നപ്പോൾ ഈ കോഴിക്കോട് പട്ടണത്തിൽ നമുക്ക് എന്തായിരുന്നു നമ്മുടെ സ്ഥിതി എന്ന് വളരെ ദയനീയമായിരുന്നു. അതെ, ഹിലാലിനെ സംബന്ധിച്ച് കേരള ഹിലാൽ കമ്മിറ്റി വന്നപ്പോൾ അന്നുണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാം. നിരവധി തീരുമാനം കൈക്കൊള്ളുവാൻ ഈ ടൗണിൽ ആ മൂലയിലുള്ള ഒരൊറ്റ പള്ളി മാത്രമാണ് സ്വീകരിച്ചത്, ബാക്കിയൊന്നും അത് സ്വീകരിച്ചില്ല. കാരണം നിരവധി മുജാഹിദീൻ ആ മാറ്റം അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറായില്ല. പക്ഷെ കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ എല്ലാം അംഗീകരിച്ചു. ഈ ടൗണും ആ പട്ടണം അംഗീകരിക്കേണ്ടി വന്നു. അത് നിൽക്കുന്നതന്നെ അത്രയും നാം മറന്നു കഴിഞ്ഞിരിക്കുന്നു, നാം ഓർക്കണം. പക്ഷെ എന്നിട്ടും പിന്നെ വീണ്ടും ജീർണയെ തള്ളിക്കൊണ്ടുപോകാൻ നോക്കി. ഞാൻ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അംഗീകരണം സ്വീകരിക്കണമോ വേണ്ടയോ എന്നൊരു ചർച്ച. ഒരിക്കെ ഒരു പ്രതിനിധി വന്ന് സ്വീകരിച്ചപ്പോൾ നമുക്ക് അതിന് വിഷമം ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് അംഗീകരണം സ്വീകരിച്ചേ പറ്റൂ. ഈ ഇവിടെ റോഡിന് വെച്ച് വലിയ ചർച്ച, അത് സ്വീകരിച്ചേ പറ്റൂ എന്ന്. പക്ഷേ പറ്റില്ല, ഞങ്ങളുടെ സ്വീകരിക്കണമെങ്കിൽ. മറുപടി കെ പി മൗലവി തുറത്ത ശബ്ദത്തിൽ പറഞ്ഞു, കരുത്തനാ നേതൃത്വത്തിന്റെ ശബ്ദമാണത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു മുഷാവറയുണ്ട്. ഞാൻ സ്വന്തമായി അഭിപ്രായം പറയാൻ ഈ ഒരു കോട്ട ഒരു ലോഡ്ജിന്റെ റൂമിൽ വെച്ച് അഭിപ്രായം പറയാൻ പറ്റുകയില്ല. എന്റെ മുഷാവറ കമ്മിറ്റിയോട് മുഷാവറ തീരുമാനിച്ചാൽ മാത്രമേ ഞാൻ അഭിപ്രായം പറയൂ, അല്ലാതെ സ്വീകരിക്കാൻ ഞങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മുഷാവറ നിങ്ങൾ നേതൃത്വം പറഞ്ഞാൽ കേൾക്കണം, നിങ്ങൾ അരാജകത്വമാണോ എന്ന് ചോദിച്ചു. അരാജകത്വമല്ല, അത് മുഷാവറയാണ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഒരു ഭീഷണി. ഞങ്ങൾ അറബികളിൽ ഒരു സഹായം നിങ്ങൾക്ക് കിട്ടില്ല. അറേബ്യയിൽ നിന്ന് വന്ന ഒരു ശൈഖ് ഇവിടെ ഭീഷണിപ്പെടുത്തുകയാണ്. അറബിയയിൽ നിന്ന് ഒരു സഹായം നിങ്ങൾക്ക് കിട്ടുകയില്ല. എല്ലായിടത്തും പോയി സകല സഹായങ്ങളും ഞാൻ നിങ്ങൾക്ക് തരുന്ന സഹായം മുടക്കും, നിങ്ങൾ മനസ്സിലാക്കണം. കെ പി മൗലവി ശക്തമായ ശബ്ദത്തിൽ എന്നാൽ വിനീതമായ നിലക്ക് അദ്ദേഹത്തോട് മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അറബികൾക്ക് എണ്ണയുണ്ടാകുന്നതിന് മുമ്പ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നും പറഞ്ഞില്ല. അറബികൾക്ക് എണ്ണ കിട്ടുന്നതിന് മുമ്പ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അറബികളുടെ സഹായം കൊണ്ട് സംഘടനയെ നിയന്ത്രിക്കാൻ കഴിയില്ല. ആ കരുത്തുറ്റ ശബ്ദം, അത്ര നേതൃത്വമാണ് നമുക്ക് ആവശ്യം. ആ നേതൃത്വം നമുക്ക് നഷ്ടപ്പെട്ടാൽ ജീർണതകൾ പിന്നെയും വരും. അതുകൊണ്ട് നാം എപ്പോഴും സൂക്ഷിക്കണം നമ്മുടെ മുൻകാലത്തുള്ള ആ ദൗർബല്യം. ആ നമുക്ക് നമ്മളെ വരുന്ന മാറ്റം, ആ മാറ്റത്തിൽ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ, അനുഗ്രഹത്തിൽ നമ്മൾ ശുക്ര്, ആ ശുക്ര് നാം ചെയ്യുക. അങ്ങനെ ശുക്ര് ചെയ്തുകൊണ്ട് ഇതോർത്ത് ഭൗതിക താല്പര്യങ്ങൾ മാറ്റിവെച്ച് അത് ഏത് നിലയ്ക്ക് ആര് സഹായം തന്നാലും ശരി, നമുക്ക് നമ്മുടേതായ പ്രസ്ഥാനത്തിൻ്റെതുണ്ട്. ആ പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് വേറെ ആരും ചെറു വലിച്ചുകൊണ്ടല്ല തീരുമാനിക്കേണ്ടത്, നാം അത് തീരുമാനിക്കണം. അതിന് സലഫി നേതൃത്വത്തിന് നമുക്ക് കഴിവുണ്ട്, കേരളത്തിന്റെ നേതൃത്വത്തിന്.
ഇന്നുമുണ്ട് അന്നുമുണ്ട്. പക്ഷേ സമ്പത്തിന് വേണ്ടി നമ്മുടെ ചിന്തയും ബുദ്ധിയും അടിയറവെക്കുന്ന സ്വഭാവത്തിലാകരുത്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആർക്കെങ്കിലും വഴങ്ങി കൊടുക്കുന്ന സ്വഭാവത്തിലാവരുത്. അതേപ്രകാരം തന്നെ യുവാക്കളുടെ നിര യുവസ്ഥിതി നമ്മൾ ശരിക്കും യുവാക്കൾ മറ്റൊരു ദീനീയ രംഗത്തേക്ക് തിരിച്ചു കൊണ്ടുപോകണം. ഇത് നമ്മളാണ് കേരളത്തിൽ ആദ്യം തുടങ്ങിയത്. ഇസ്ലാമിക രംഗത്ത് യുവസംഘടനയ്ക്ക് രൂപീകരണം നൽകുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്ത് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം, എന്തിനും നേതൃത്വം കൊടുക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനം. അതിനു മുമ്പ് രാഷ്ട്രീയക്കാർക്കുണ്ടായിരുന്നു, മറ്റ് പലയിടത്തും യുവസംഘടനകളുണ്ടായിരുന്നു, മതരംഗത്ത് മാത്രം ഉണ്ടായിരുന്നില്ല. മതരംഗത്ത് ഒരു യുവസംഘടനയ്ക്ക് നാം രൂപം നൽകുകയും അതിനെ ഒന്നിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തു. അതാണ് ഇത്തിഹാദ് ഹിസ്ബുൽ മുജാഹിദീൻ. അതിനുശേഷം കലാലയങ്ങളിലേക്കും വിദ്യാലയങ്ങളിലേക്കും പ്രസ്ഥാനം ഇറങ്ങിത്തള്ളണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് ഉണ്ടായത്. വനിതാ രംഗത്തേക്കും അതേപ്രകാരം തന്നെ. ഇത്രയും ബഹുജന പ്രസ്ഥാനമായി തീർന്ന ഒരു സലഫി പ്രസ്ഥാനം, ഒരു ഇസ്ലാഹി പ്രസ്ഥാനം ലോകത്തിന്റെ മറ്റൊരു ഭാഗത്തും ഇല്ല എന്ന് മനസ്സിലാക്കണം. ഇസ്ലാഹി പ്രസ്ഥാനം ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്. പക്ഷേ നേതൃത്വത്തിൽ ഒരുപറ്റം ആളുകൾ, ഒരുപാട് കുറെ പണക്കാർ, കുറെ പണ്ഡിതന്മാർ, അവർ തമ്മിലുള്ള അതിലൊക്കെ കൈകാര്യം ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യയിൽ അഖിലേന്ത്യാ പ്രസ്ഥാനം നിങ്ങൾ നോക്കായിരുന്നോ ഏത് നിലക്കാണ് നിലകൊള്ളുന്നത്? കേരളത്തിന്റെ പുറത്തുള്ള അഖിലേന്ത്യാ പ്രസ്ഥാനത്തിന്റെ സ്വഭാവം, അതേപ്രകാരം അറേബ്യയിൽ സർവീ പ്രസ്ഥാനത്തിന്റെ സ്വഭാവം എല്ലായിടത്തും, ഈജിപ്തിലുണ്ട്, അതേപ്രകാരം യു എയിലുണ്ട്, എല്ലാ നാളും സർവീ പ്രസ്ഥാനമുണ്ട്. പക്ഷേ ഇതുപോലുള്ള ബഹുജന പ്രസ്ഥാനമായി മാറിയിട്ടില്ല. നമ്മൾ ഈ എല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് പണ്ഡിതന്മാരും സാധാരണക്കാരും യുവാക്കളും വിദ്യാർത്ഥികളും വനിതകളും ഒന്നിച്ചുള്ള ആ മുന്നേറ്റം അതിനെ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മിൽ എന്തെങ്കിലും വന്നാൽ ബഹുജനങ്ങളുടെ മുന്നിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും, അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ മുമ്പിൽ ഈ ബഹുജനങ്ങളോട് ഉത്തരം പറയേണ്ടി വരും. കാരണം ഇതിന് നേതൃത്വത്തിൽ എന്തെങ്കിലും വിള്ളലുണ്ടായാൽ, കാരണം ഇത് നമ്മുടെ പ്രസ്ഥാനം ഇന്ന് പീഡിയക്കോലായി വെച്ചും അതുപോലെ തന്നെ തെരുവിൽ വെച്ചും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ബഹുജന പ്രസ്ഥാനമാണ്, തോപ്പിൽ മാത്രമേ ചർച്ച ചെയ്യപ്പെടുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ കിതാബ് നമ്മുടെ മുന്നിലുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സുന്നത്ത് നമ്മുടെ മുന്നിലുണ്ട്. അതിൽ വ്യതിയാനം വരുതേ. അതിനപ്പുറം പോയി അതിലെല്ലാം നമുക്കുണ്ടെങ്കിൽ വീഴ്ചകൾ നമുക്കുണ്ടാവാം, വീഴ്ചകൾ ആരിലും വരാം. പക്ഷെ വീഴ്ചകൾ വന്നാൽ ഒന്നിച്ചിരുന്ന് ചേർച്ച ചെയ്യണം. അത് അപ്പുറം പോയി പ്രചരിപ്പിക്കുന്ന സ്വഭാവമല്ല വേണ്ടത്. ഖുർആൻ മുനാഫിക്കുകളെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ഏതെങ്കിലും ഒരു കാര്യം വൈദാജാഹും അംറുമേൽ അമ്യവിൽ ഹൗബി അദാഉ ബിഹി, അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ, വർത്തമാനം വന്നാൽ, ചിലപ്പോൾ സമാധാനത്തിന്റേതായിരിക്കാം, മറ്റപ്പോൾ യുദ്ധത്തിന്റേതായിരിക്കാം, അദാഉ ബിഹി, അതവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രചരണമാണ് കാപട്യത്തിന്റെ പ്രചരണം. കാരണം എന്തെങ്കിലും വാർത്ത ആരെങ്കിലും പറ്റി വന്നാൽ അതങ്ങനെ ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക, അത് കാപട്യത്തിന്റേതാണ്. പിന്നെ എന്ത് ചെയ്യേണ്ടിയിരുന്നവർ അങ്ങനെ ഒരു കാര്യം, ഒരു വർത്തമാനം കിട്ടിയാൽ അത് റസൂലിലേക്ക് മടക്കണം. റസൂൽ ജീവിക്കുന്ന കാലത്ത് അതിനെപ്പറ്റി റസൂൽ പറയട്ടെ അഭിപ്രായം. കാരണം ഒരു വാർത്ത വരുന്നു, അവിടെ യുദ്ധത്തിന് വരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു യുദ്ധം ഉണ്ടാകാൻ പോകുന്നു, ഇങ്ങനെയൊക്കെ വർത്തമാനം വന്നാൽ ഓ യുദ്ധത്തിന് വരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ഭാഗത്ത് ഓരോരുത്തരും കൂടി പ്രചരിപ്പിക്കല്ല ചെയ്യേണ്ടത്. അതിനെപ്പറ്റി യുദ്ധമുണ്ടോ ഇല്ലേ, റസൂൽ പറയട്ടെ, റസൂൽ ഇല്ലെങ്കിലോ ഇലാ ഉരില്ലന്ത് മിന്നും, അവരുടെ കാര്യകർത്താക്കന്മാരുണ്ടല്ലോ, അമീറന്മാര്, നേതാക്കന്മാര്, നേതൃത്വം പറയട്ടെ അതെന്താണ് ശരിയായി എന്നുള്ളത്. അതല്ലാതെ കണ്ട് ഓരോരുത്തരും അത് അവിടെവിടെയും പ്രചരിപ്പിക്കല്ല. കാരണം അത് ഒലവ് റദ്ദൂഹു ഇല റസൂൽ വൈല ഉരില്ലന്ത് മിന്നും, റസൂലിലേക്കും കാര്യകർത്താക്കളിലേക്കും അവർ മടക്കിയിരുന്നുവെങ്കിൽ അലിമഹുല്ലദീന യസ്തംബിതൂനഹു, ആ കാര്യങ്ങളുടെ ഉള്ളിലിരിപ്പ് നേതൃത്വം അറിയാൻ കഴിയാമായിരുന്നു. പക്ഷേ നേതൃത്വം ഒന്നും പറയാതെ അണികൾ പറയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞുവിട്ടാൽ അത് അപകടമാണ്. അതാണ് നാം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം ഐയാസമനെ ആവട്ടെ, കെ എൻ എമ്മിനെ പറ്റി ആവട്ടെ, ജമ്മിയത്തിലെ പറ്റി ആവട്ടെ, എം എസ് എമ്മിനെ പറ്റി ആവട്ടെ, എന്തെങ്കിലും ഒരു വിവരം എവിടെന്നെങ്കിലും വല്ല വ്യതിയാനത്തിന്റേതോ വ്യതിചലനത്തിന്റേതോ വല്ല വിവരം കിട്ടുന്നുണ്ടോ, നേതൃത്വം ചർച്ച ചെയ്ത് അത് ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റിയെന്ന് പ്രഖ്യാപിക്കണം. അത് പ്രഖ്യാപിക്കാതെ കണ്ട് അവിടെയും ഇവിടെയും ചേർന്നുകൊണ്ട് ഈ നിലക്കുള്ള ദുരുപദിഷ്ടമായ വിധത്തിലുള്ള പ്രചരണം അത് സംഘടനയുടെ കെട്ടുറപ്പിനും ബദ്ധതയ്ക്കും തകരാറാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് മടങ്ങിയിട്ടില്ലെങ്കിൽ, അള്ളാഹിന്റെ ഫളും റഹമത്തും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ ബാധിക്കുമെന്നാണ് അള്ളാഹു അവസാനം മുന്നറിയിപ്പ് നൽകിയത്. ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമുക്ക് എല്ലായിടത്തും അള്ളാഹുവിന് കിതാബാണ് വഴികാട്ടി. അതുകൊണ്ട് സമൂഹം സംഘടനകൾ എങ്ങനെ യോജിച്ചു പോകണം, അവിടെയും അള്ളാഹുവിന് കിതാബ് നമുക്കുണ്ട്. അത് നാം മനസ്സിലാക്കി വിനയാനെതിരായി ആ കിതാബിന് വഴങ്ങുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ നമ്മൾ ഓരോരുത്തർ അവിടെ ഇവിടെയും പ്രചരിപ്പിക്കാതെ നേതൃത്വം പറയട്ടെ എന്താ അതിനെപ്പറ്റി, ശരിയാണെങ്കിൽ ശരി അല്ലെങ്കിൽ വേണ്ട, അതാണ് പറയേണ്ടത്. ആ നേതൃത്വത്തിന് വിട്ടുകൊടുക്കുക, ആ നേതൃത്വത്തിന് നാം വഴങ്ങുക, അനുസരിക്കുക, അതാണ് നാം ചെയ്യേണ്ടത്. ആ നേതൃത്വം പിന്നെ ചെറുപ്പക്കാരെ സ്നേഹിക്കുക. അവരില്ലെങ്കിൽ വ്യതിയാനമുണ്ടെങ്കിൽ, നമ്മുടെ കുട്ടികളിൽ വ്യതിയാനമുണ്ടായാൽ നമ്മൾ അങ്ങ് പീഡിയക്കോലായി വെച്ചിട്ട് കുട്ടികൾ അങ്ങനെയെന്ന് പറയാനല്ല ശരി, മക്കളെ വിളിച്ചുകൊണ്ട് പറയാം മക്കളെ അങ്ങനെയല്ല, അതിങ്ങനെയാണ് വേണ്ടത്. നേരെ മറിച്ച് എന്റെ കുട്ടി അങ്ങനെയാണ്, എന്റെ മകൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെയും ഇവിടെ വെച്ച് എന്റെ മക്കളെ പറ്റി പറഞ്ഞെന്ത് കാര്യം?
നാം പറയേണ്ടത് നമ്മുടെ മക്കൾക്ക് തകരാറുണ്ടെങ്കിൽ ആ മക്കളെ വിളിച്ച് നാം നന്നാക്കുക.